മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ധ്രുവൻ, ഷറഫുദ്ദീൻ നായകന്മാരായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് വേർഡ് സ്കോട്ട്, ഐ എം ഉബൈസ് ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈദ് റിലീസ് എല്ലാം റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇന്നലെ മുതൽക്കേ തുടങ്ങിയതാണ്. ഇന്നലെ ഒരു 12:30 തൊട്ടപ്പൻ കണ്ടു, 3:45 ജോക്ക് തമാശയും കണ്ടു. അങ്ങനെ ഇന്ന് ഇവിടെ അടുത്തുള്ളൊരു തിയേറ്ററിൽ പോയിട്ട് നമ്മളെ ചിൽഡ്രൻസ് പാർക്ക് കണ്ടു. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എല്ലാവരെയും പോലെ ഒരു കോമൺ ആയിട്ടുള്ള റിവ്യൂ എന്നല്ല ഞാൻ പറയുന്നത്, ഉള്ളത് പോലെ തന്നെ പറയണം എന്ന് വിചാരിക്കുന്നു. ഒരു പൊക്കിയുടെ റിവ്യൂ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്തിട്ടുള്ള റിവ്യൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പോലെ ഒരു ജെന്യുവിൻ റിവ്യൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി അവരെ മാനസികമായും ശാരീരികമായും ടോർച്ചർ ചെയ്യുക, എന്നിട്ട് അവരെ ഒരു ഫോഴ്സ്ഡ് ലേബർ ആക്കുക, അല്ലെങ്കിൽ സെക്ഷൽ സ്ലേവറി, കൊമേഴ്ഷ്യൽ സെക്ഷൽ യൂസേജ്, നിർബന്ധിപ്പിച്ചിട്ടുള്ള വിവാഹം, ഓർഗൻസും ടിഷ്യൂസും എടുത്ത് മറ്റുള്ളവർക്ക് വിൽക്കുക, ഇങ്ങനത്തെ ഒരു മാറ്ററാണ് ഈ ഒരു ഫിലിമിൽ സംസാരിക്കുന്നത്. ഷാഫി റാഫി മെക്കാട്ടിൻ കോംബോ ഒരു വമ്പൻ എക്സ്പെക്ടേഷൻ തന്നിരുന്നു. കാരണം വൺ മാൻ ഷോ, മായാവി, ടൂ കൺട്രീസ് പോലത്തെ കോമഡി എൻ്റർടൈനേഴ്സ് ഇറക്കിയൊരു പേരാണല്ലോ. അപ്പോൾ വീണ്ടും വന്നപ്പോൾ വേറൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ലെവലിലേക്ക് എത്തിപ്പിടിക്കാൻ ഈ ഒരു ഫിലിമിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു ടൈം പാസ് കോമഡി പടം എന്ന് പറയാം. അല്ലാതെ ഇവരുടെ ഹിറ്റ് ചിത്രങ്ങളുടെ അടുത്തേക്ക് പോലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യം പോലും ഈ ഒരു ഫിലിമിനകത്തില്ല. ധ്രുവൻ, ഷറഫുദ്ദീൻ, വിഷ്ണു കൃഷ്ണൻ ഇവരുടേതാണ് ഈ ഫിലിമിലെ പ്രധാന ക്യാരക്ടേഴ്സ്. ധ്രുവൻ എന്ന് പറയുമ്പോൾ ക്യൂങ്ങിലെ പോലെ തന്നെ കുറച്ച് അടി ഉണ്ടാക്കും, ഇടയ്ക്ക് കിളി പോയി നിൽപ്പും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ സ്ഥിരം സൈഡ് കിക്ക്. ഷറഫുദ്ദീൻ ആണെങ്കിൽ ഗിരിരാജൻ കോഴി എന്ന ക്യാരക്ടറിനെ പ്രേമത്തിൽ ചെയ്തതിന് ശേഷം ഏറെക്കുറെ സിമിലർ ക്യാരക്ടേഴ്സാണ് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ളത്. നല്ല ക്യാരക്ടേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ വരത്തലുള്ള ഒരു ക്യാരക്ടർ പോലത്തെ നൈസ് ക്യാരക്ടേഴ്സൊക്കെ പിന്നീടുള്ള ഫിലിംസിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഏറെക്കുറെ ഇതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ തന്നെയാണ്. അതുതന്നെയാണ് ഈ ഒരു ഫിലിമിത്തെ അവസ്ഥ. ഇവർക്ക് കിട്ടിയുള്ള ക്യാരക്ടേഴ്സ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് ഇവർക്ക് സ്ഥിരമായിട്ട് എന്തോ കിട്ടുന്നത് അതുതന്നെയാണ് ഈ ഒരു ഫിലിമിൽ കിട്ടിയിട്ടുള്ളത്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കാര്യം പോലും ഇവരുടെ റോളിൽ വരുന്നില്ല. റാഫി ഷാഫി കോംബോയിൽ വരുന്ന കോമഡിയുടെ ഒരു എഫക്റ്റ് പോലും ഫിലിമിനകത്ത് വരുന്നില്ല. ഇടയ്ക്ക് ഹരീഷ് കണാരം വന്ന് ചെറിയ കോമഡി കടിക്കണമെങ്കിലും അതൊരു ടൈം പാസ് രീതിയിലാണ് വരുന്നത്. പക്ഷേ കോമഡി ഒന്നും വെറുപ്പിക്കുന്നില്ല എന്ന് മാത്രം. റാഫി ഷാഫി കോംബോയിൽ കോമഡി എൻ്റർടൈനേഴ്സ് വരുമ്പോൾ പടം കണ്ടാലും പറഞ്ഞു പറഞ്ഞ് ചിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിപ്പോൾ വൺ മാൻ ഷോ ആണേലും മായാവി ആണേലും ടൂ കൺട്രീസൊക്കെ ആണേലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. പക്ഷേ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വരുമ്പോൾ കോമഡി കുഴപ്പമില്ല എന്ന് മാത്രം പറയാം. ഇവരുടെ സ്ഥിരം ഐറ്റംസ് പോലെ അത്ര ഭംഗിയായിട്ട് വന്നിട്ടില്ല. ഹരീഷ് കണാരനുള്ളതുകൊണ്ട് കുറേയൊക്കെ പിടിച്ചു നിൽക്കാമെന്ന് മാത്രം. ഫീമെയിൽ ലീഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതിപ്പോൾ എന്തിനാ ഉപയോഗിച്ചതെന്ന് പോലും ഒരെത്തും പിടിയുമില്ല. കാരണം ഭയങ്കര ബിൽഡപ്പിൽ തുടങ്ങിയിട്ട് 3 ഫീമെയിൽ ലീഡും ഒരു സൈഡ് റോളാക്കിയിട്ടങ്ങ് മാറ്റുകയായിരുന്നു. മാനസാരാധാർഷൻ്റെ പ്രാർത്ഥന എന്ന ക്യാരക്ടറിനാണ് ഉള്ളതിൽ കുറച്ച് ഇമ്പോർട്ടൻസ്. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒരു സൈഡ് ക്യാരക്ടറായിട്ടങ്ങ് മാറുന്നു. ഗായത്രി സുരേഷിൻ്റെ ഇൻട്രോ കാണുമ്പോൾ ഭയങ്കര സസ്പെൻസുള്ള ക്യാരക്ടറാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി തന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ കൊണ്ടുവന്ന ബിൽഡപ്പ് ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കിയിട്ട് സൗമ്യ മേനോൻ്റെ പോലെ അങ്ങ് ഒതുങ്ങിപ്പോവുകയാണ്. ഷാഫി ഒരുപാട് ഹിറ്റ് ഫിലിം ചെയ്തിട്ടുണ്ട്. വൺ മാൻ ഷോ, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചട്ടമ്പിനാട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, ടൂ കൺട്രീസ്, ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത കോമഡി മസാല എൻ്റർടൈനേഴ്സൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ആ ഒരു ഫ്ലോ അങ്ങണ്ട് ഈ ഒരു ഫിലിമിൽ വന്നിട്ടില്ല. ചെറിയ പടമാണെന്ന് ഈ ഒരു ഫിലിംസിനൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡൊക്കെ കളറാക്കിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. 2012 മുതൽക്കുള്ള ടൈം ഗ്യാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടൂ കൺട്രീസ് മാത്രമാണ് ഒരു വല്ലാത്തൊരു എൻ്റർടൈനർ എന്ന് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഇതുപോലെ ജസ്റ്റ് ടൈം പാസ് പടം എന്നൊക്കെ പറയാം. ഒരു എൻ്റർടൈനർ മൂവി എന്ന് പറയുമ്പോൾ അതിനെ പല വിധത്തിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്നും പറ്റില്ല എന്നും വരാം. ഓഡിയൻസിനെ ചിരിപ്പിക്കുക, അതാണ് എൻ്റർടൈനർ ഫിലിംസിൽ വേണ്ടത്. ഈ ഫിലിം നൈസായിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാകും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് യൂഷ്വൽ ഷാഫി റാഫി ഫിലിംസ് പോലെ ഉള്ള കോമഡീസൊന്നും ഈ ഒരു ഫിലിമിനകത്തില്ല. ഹ്യൂമറിന് അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ പോലും വരുന്നില്ല. കുറേ ക്യാരക്ടേഴ്സിനെയും സപ്ലോട്ട്സും ഉണ്ടാക്കി കോമഡി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടത് വർക്കൗട്ടാവുന്നില്ല.
ഫസ്റ്റ് ഹാഫിൽ കുറെ കോമഡി അടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ ആക്ഷനോട് ആക്ഷൻ, ഡ്രാമയോട് ഡ്രാമ, അങ്ങനെ ഫിലിം അങ്ങ് നീണ്ടുപോകുന്നു. അധികം എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, കാരണം കുറേയൊക്കെ പ്രെഡിക്റ്റബിൾ സ്ക്രീൻ പ്ലേ ആണ്. സോങ്സൊക്കെ ജസ്റ്റ് ഓക്കെ എന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ ഒന്ന് എക്സസീവ് ആയിപ്പോയി. പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് കരിക്കു പോലത്തെ ഒരു വെബ് സീരീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ സ്കിറ്റ് കോമഡി ഒക്കെ അടിച്ചാൽ അത് വലിയ എൻ്റർടൈനിങ് ആയി വരത്തില്ലല്ലോ. അതാണ് ഈ ഒരു ഫിലിമിൻ്റെ പ്രധാന പ്രശ്നം. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു റഫായിട്ടുള്ള 2.5 മണിക്കൂർ ലെങ്ത് ആണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കിറ്റ് കോമഡി ഒക്കെയാണ്. പടം കണ്ട് ചിരിക്കാനില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഷാഫി റാഫി കോമഡിയിലുള്ള പോലെ ഓർത്തോർത്തി ചിരിക്കാനുള്ളതൊന്നുമില്ല. ജസ്റ്റ് കാണുക, ജസ്റ്റ് ചിരിക്കുക, ആ കോമഡി അങ്ങ് മറക്കുക. സബാഷ്. ഓവർ എക്സ്പെക്റ്റേഷൻസ് കൊടുത്ത് പോയി കാണണ്ട, ജസ്റ്റ് ഒരു സിമ്പിൾ എൻ്റർടൈനർ, അത്രയും മതി. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.